കുട്ടികളെ, നാം കഴിഞ്ഞ ക്ലാസ്സുകളിലായി പലതരത്തിലുള്ള പെസ്റ്റുകളെ കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഒരു പെസ്റ്റ്? നമ്മുടെ മനുഷ്യന് സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കുന്ന എന്തിനേയും പെസ്റ്റ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പെസ്റ്റുകളായ ഇൻസെക്ട്സിനെയും ഡിസീസിനെ കുറിച്ചും നിങ്ങൾ പഠിച്ചു. അതിനുള്ള നോട്ട്സ് എല്ലാം നിങ്ങൾ എഴുതി, അതിനുള്ളിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾ ചെയ്തുവെന്ന് കരുതുന്നു. ഇനി നാം അതിൻ്റെ തന്നെ അടുത്ത ഭാഗത്തേക്ക്, പെസ്റ്റിൻ്റെ തന്നെ അടുത്ത ഭാഗമായ വീഡ്സിലേക്ക് കടക്കുകയാണ്. വീഡ്സും മനുഷ്യന് സാമ്പത്തികമായി നാശനഷ്ടമുണ്ടാക്കുന്ന ഒന്നാണ്. നമുക്ക് അവയെന്താണെന്ന് നോക്കാം. എന്താണ് വീഡ്സ്? നാം കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നാം ആഗ്രഹിക്കാതെ വളർന്നു വരുന്ന ചെടികളെയാണ് നാം വീഡ്സ് എന്ന് അഥവാ കളകളെന്ന് പറയുന്നത്. പ്ലാന്റ്സ് ഡാറ്റ ഔട്ട് ഓഫ് പ്ലേസ്, ആവശ്യമില്ലാതെ വളരുന്നവയാണ് കളകൾ. നമുക്ക് കളകളുടെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. വീഡ് ഈസ് എ പ്ലാന്റ് ഗ്രോയിങ് വേർ ഇറ്റ് ഈസ് നോട്ട് ഡിസയേർഡ്. നാം ആഗ്രഹിക്കാത്തടത്ത്, നമ്മുടെ കൃഷിസ്ഥലത്ത് ആഗ്രഹിക്കാതെ വളരുന്ന ചെടികളെയാണ് കളകളെന്ന് പറയുന്നത്. വീഡ് ഈസ് എ പ്ലാന്റ് ഔട്ട് ഓഫ് പ്ലേസ്, ആവശ്യമില്ലാത്തടത്ത് വളരുന്ന ചെടികളെയും കളകളെന്നാണ് നാം പറയുന്നത്. ഇങ്ങനെ എവിടെയും വളരാനായി കളകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അവയെന്താണെന്ന് നോക്കാം. വീഡ്സ് ഹാവ് പ്രോളിഫിക് സീഡ് പ്രൊഡക്ഷൻ. കളകൾക്ക് മറ്റു വിളകളേക്കാൾ ധാരാളമായി വിത്തുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ദേ ആർ ഹാർഡി, റെസിസ്റ്റൻ്റ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസസ് ആൻഡ് അതർ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. അവ ശരിക്കും വളരെയധികം മോശം കാലാവസ്ഥയിലും മറ്റ് രോഗപ്രതിരോധ ശേഷിയിലും വളരെ മുൻപന്തിയിലാണ്. വീഡ് സീഡ്സ്, അവയുടെ വിത്തുകൾ, കളകളുടെ വിത്തുകൾ വളരെ കാലം നശിക്കാതെ ജീവനോടെ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ദേ ഹാവ് ഡീപ്പ് റൂട്ട് സിസ്റ്റം, അവയ്ക്ക് വളരെ ആഴത്തിലുള്ള വേരുപടലം ഉണ്ട്. അതുപോലെ തന്നെ ക്രോപ്പ് സീഡ്സും വീഡ് സീഡ്സും വിളകളുടെ വിത്തുകളും കളകളുടെ വിത്തുകളും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവ എപ്പോഴും വിളകളുടെ വിത്തുമായി ചേർന്ന് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടാൻ എളുപ്പമാണ്. അതുപോലെ ഇവ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നതിനായി അവയ്ക്ക് മുള്ള്, ചിറകുകൾ മുതലായ മോഡിഫിക്കേഷൻസും ഉണ്ട്. അതുകൊണ്ടെല്ലാം ഇവ വളരെ കൂടുതലായി വിളകളുടെ ഇടയിൽ കളകളായി വളരുന്നതിന് സഹായിക്കുന്നവയാണ്. ഇനി വീഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കള നിയന്ത്രണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. കളകൾ വിളകൾക്കിടയിൽ വളർന്ന് ജലത്തിനും മറ്റ് പോഷകങ്ങൾക്കും വേണ്ടി അവയുമായി മത്സരിക്കുന്നു. അതുമൂലം അവ മനുഷ്യന് ധാരാളമായി നഷ്ടമുണ്ടാക്കുന്നു, വിളവ് കുറയുന്നു. ഇങ്ങനെ വിളവ് കുറയുന്നത് കൊണ്ട് കളകളെ നിയന്ത്രിക്കാതിരിക്കുന്നത് നമുക്ക് ധാരാളമായി നഷ്ടമുണ്ടാക്കും. അതുകൊണ്ട് കളകളെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. നാം ഇതിനു മുന്നേ പഠിച്ചു ഏതെല്ലാമാണ് പെസ്റ്റ്, അതിനകത്ത് ഓരോന്നും ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കുന്നത് കളകളാണ്. 45% നഷ്ടം കളകൾ മൂലമുണ്ടാകുന്നു. ഇൻസെക്ട്സിൻ്റെ നഷ്ടമാകട്ടെ 30%, ഡിസീസസിൻ്റെ നഷ്ടമാണെങ്കിൽ 20%. താഴെ കാണുന്ന ചിത്രത്തിൽ അത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ്. ഇനി കളകൾ മൂലമുണ്ടാകുന്ന ഡാമേജസ് എന്താണെന്ന് നോക്കാം. ആദ്യമായി പറഞ്ഞതുപോലെ റിഡക്ഷൻ ഇൻ ക്രോപ്പ് യീൽഡ്, അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. കളകൾ വെള്ളത്തിനും മറ്റ് പോഷകങ്ങൾക്കും വേണ്ടി വിളകളോട് മത്സരിക്കുന്നത് കൊണ്ട് വിളകളിലെ വിളവ് വളരെയധികം കുറയുന്നു. അടുത്തതായി ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ. കളകളെ നിയന്ത്രിക്കേണ്ടി വരുന്നത് കൊണ്ട് നമ്മുടെ കൃഷി ചെലവ് കണ്ടമാനം കൂടുന്നു. അതുപോലെ ദ ക്വാളിറ്റി ഓഫ് ഫീൽഡ് പ്രൊഡ്യൂസ് ഇസ് റെഡ്യൂസ്ഡ്. കളകളുടെ വിത്തുകൾ വിളകളുടെ വിത്തുകളുമായി ചേരുന്നത് കൊണ്ട് വിളകളുടെ ക്വാളിറ്റിയിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാകുന്നു. അതുപോലെ വീഡ്സ് ഹാർബർ പെസ്റ്റ് ആൻഡ് ഡിസീസസ്. കളകൾ വിളകൾക്കുണ്ടാകുന്ന പലതരത്തിലുള്ള കീടങ്ങളെയും രോഗങ്ങളെയും അധിവസിപ്പിക്കുന്നതിന് സഹായിക്കുന്നു.
കളകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ രോഗം അല്ലെങ്കിൽ കീടങ്ങൾ വീണ്ടും വിളകളെ ആക്രമിക്കുന്നതിന് കാരണമാകുന്നു. അതുപോലെ ദ ചെക്ക് ദ ഫ്ലോ ഓഫ് വാട്ടർ. നമ്മൾ ജലസേചനം നടത്തുന്ന ചാനലുകളിൽ കളകൾ ധാരാളമായി വളർന്ന് നാം ജലസേചനം നടത്തുമ്പോൾ അവിടെയെല്ലാം ഒരു തടസ്സം സൃഷ്ടിച്ച് നമുക്ക് ധാരാളം ജലനഷ്ടം ഉണ്ടാക്കുന്നു. അതുപോലെ വീഡ്സ് ആർ ഹാംഫുൾ ടു ഹ്യൂമൻ ബീയിങ്സ്. അവ അലർജി അങ്ങനെയുള്ള നമുക്ക് മനുഷ്യർക്ക് അലർജി പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാക്കുന്നു. ചില ബയോടോക്സിനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിളകൾ നന്നായി വളരുന്നതിന് സഹായകരമല്ലാതെ വരുന്നു. റിഡക്ഷൻ ഇൻ ലാൻഡ് വാല്യൂ. ധാരാളം കളകൾ നിറഞ്ഞ പ്രദേശങ്ങൾക്ക് വില തീരെ കുറവായിരിക്കും. അവയെ നന്നാക്കി എടുക്കുന്നതിനും അവയിൽ കൃഷി ചെയ്യുന്നതിനുമുള്ള ചിലവ് ഉൾപ്പെടെ വരുമ്പോൾ കൃഷിസ്ഥലത്തിന് വില കുറയാനായിട്ട് അത് കാരണമാക്കുന്നു. അതുപോലെ മറ്റു പല പ്രോബ്ലംസും മറ്റു പല പ്രശ്നങ്ങളും കളകളുണ്ട്. നമ്മുടെ കളിസ്ഥലങ്ങളിലും നമ്മുടെ റോഡ്, റെയിൽവേ മുതലായ സ്ഥലങ്ങളിലുമെല്ലാം നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് കളകളാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കളകൾക്ക് കുറേ നല്ല വശങ്ങൾ കൂടിയുണ്ട്. അവയെന്തൊക്കെയാണെന്ന് നോക്കാം. കളകൾ ദേ പ്രൊവൈഡ് ഫുഡ് ഫോർ അനിമൽസ്. അനിമൽസിന് മൃഗങ്ങൾക്ക് ഭക്ഷണമായി വർത്തിക്കുന്നു. അതുപോലെ പലതരം വീഡ്സ് നമുക്ക് ഫ്ലേവറിംഗ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാം, ലീഫി വെജിറ്റബിൾസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. വീഡ്സ് ആക്ട് ആസ് ഓൾട്ടർനേറ്റ് ഹോസ്റ്റ് ഫോർ പ്രെഡേറ്റേഴ്സ് ആൻഡ് നാച്ചുറൽ എനിമീസ്. നാം ആദ്യം പറഞ്ഞു, അത് അവരുടെ ഒരു തെറ്റായ കാര്യമായിട്ട് പറഞ്ഞു, അവരുടെ ഒരു ഡാമേജായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നാച്ചുറൽ എനിമീസിനെയും പ്രിഡേറ്റേഴ്സിനെയും പാരസിറ്റോയിഡ്സിനെയും എല്ലാം അധിവസിപ്പിക്കുന്നതിനും വീഡ്സ് നല്ലൊരു പങ്ക് വഹിക്കുന്നു. അതുപോലെ ചില വീഡ്സ് ആർ ഗുഡ് ഇൻഡിക്കേറ്റർ പ്ലാന്റ്സ്. നമ്മുടെ ആൽക്കലിനിറ്റി, സലിനിറ്റി മുതലായവ തിരിച്ചറിയുന്നതിന് നമ്മെ സഹായിക്കാനും വീഡ്സ് സഹായിക്കുന്നുണ്ട്. സം വീഡ്സ് ആർ യൂസ്ഡ് ആസ് ഗ്രീൻ മാനുവേഴ്സ്. പച്ചില വളങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. പേപ്പർ, പൾപ്പ്, ഫൈബർ ഇൻഡസ്ട്രിയിലെല്ലാം വീഡ്സ് ധാരാളമായി ഉപയോഗിക്കുന്നു. അതുപോലെ വീഡ്സ് മെഡിസിനൽ പ്ലാന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു, മരുന്ന് സസ്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. മൾച്ചിങ്ങിന്, ഇവാപ്പറേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി പുതയിടാനായിട്ട് വീഡ്സ് നമ്മെ സഹായിക്കുന്നു. അതുപോലെ ധാരാളം വളരെ ആഴത്തിലുള്ള വേരുപടലമുണ്ടെന്ന് പറഞ്ഞുവല്ലോ, അത് സോയിൽ ഇറോഷൻ അഥവാ മണ്ണൊലിപ്പ് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. ചില കളകൾ അഗർബത്തി, അരോമാറ്റിക് ഓയിൽ, കയറുകൾ, മേൽക്കൂരകൾ മുതലായവ നിർമ്മിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നു. നമുക്കിനി വീഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. പലതരത്തിൽ കളകളെ തരംതിരിച്ചിട്ടുണ്ട്. ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ജീവിതചക്രം അഥവാ ഓണ്ടോജിനെ അടിസ്ഥാനമാക്കി കളകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് ആനുവൽസ്, രണ്ടാമത്തേത് ബൈനിയൽസ്, മൂന്നാമത്തേത് പെരിനിയൽസ്. എന്താണ് ആനുവൽസ്? ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സീസൺ കൊണ്ടോ ജീവിതചക്രം പൂർത്തിയാക്കുന്നവയാണ് ആനുവൽസ്. അവ ഈ ഒരു സീസണിൽ ഉള്ളിൽ തന്നെ അവയുടെ ഗ്രോത്ത് പൂർത്തിയാക്കി പൂക്കുകയും കായ്ക്കുകയും നശിച്ചു പോവുകയും ചെയ്യുന്നു. ആനുവൽസിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു, മൺസൂൺ ആനുവൽസ്, വിൻ്റർ ആനുവൽസ്. മൺസൂൺ ആനുവൽസിന് ഉദാഹരണമാണ് തഴുതാമ, വാഴപ്പടറ്റി മുതലായവ നമുക്ക് ചുറ്റും കാണുന്നവയാണ്. വിൻ്റർ ആനുവൽസ് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ചെനപ്പോടിയും അഥവാ പരിപ്പ് ചീരയാണ്. ഇനി ബൈനിയൽസ് എന്താണെന്ന് നോക്കാം. രണ്ട് വർഷം അഥവാ രണ്ട് സീസൺ കൊണ്ട് ജീവിതചക്രം പൂർത്തിയാക്കുന്നവയാണ് ബൈനിയൽസ്. ഒന്നാമത്തെ വർഷം അല്ലെങ്കിൽ ഒന്നാമത്തെ സീസണിൽ അവ അവയുടെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് പൂർത്തിയാക്കുകയും രണ്ടാമത്തെ സീസണിൽ റീപ്രൊഡക്റ്റീവ് ഗ്രോത്ത് അഥവാ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവ നശിച്ചു പോകുന്നു. ഇനി മൂന്നാമത്തെ വിഭാഗമാണ് പെരിനിയൽസ്. രണ്ട് വർഷത്തിലധികം കാലം ജീവിച്ചിരിക്കുന്ന കളകളെയാണ് പെരിനിയൽസ് എന്ന് പറയുന്നത്. അവ ഈ കാലം മുന്നോട്ട് പോകുന്നത് വിത്തുകൾ മുഖാന്തരമായിരിക്കും. പലതരത്തിലുള്ള പെരിനിയൽസ് ഉണ്ട്. സിമ്പിൾ പെരിനിയൽസ്, ബൾബസ് പെരിനിയൽസ്, കോം പെരിനിയൽസ്, ക്രീപ്പിംഗ് പെരിനിയൽസ് മുതലായവ. ഇവ കൂടുതലായും വിത്തുകൾ മുഖാന്തരമല്ലാതെ റൈസോം, സ്റ്റോളൻ, റൂട്ട്സ്, ട്യൂബേഴ്സ് മുതലായവ വഴിയാണ് ഇവ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ആവാസ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കി നമുക്ക് വീഡ്സിനെ എങ്ങനെ തരംതിരിക്കാമെന്ന് നോക്കാം. ഒന്നാമത്തേത് വെറ്റ് ലാൻഡ് വീഡ്സ്. അവ ടെൻഡർ ആനുവൽസ് ആണ്,
സെമി അക്വാട്ടിക് ഹാബിറ്റ് ഉള്ളതാണ്. അവ വാട്ടർ ലോഗ്ഡ് കണ്ടീഷൻസിലും പാർഷ്യലി ഡ്രൈ, വാട്ടർ ലോഗ്ഡ് എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടുള്ള അവസ്ഥയിലും ചെറുതായി ഉണക്കുള്ള അവസ്ഥയിലും വളരുന്നവയാണ്. അവയുടെ എക്സാമ്പിളാണ് അമേനിയ ബാക്സിഫറ, എക്ലിപ്റ്റ ആൽബ. നാം നെൽവയലുകളുടെ ചുറ്റുമൊക്കെ സമീപത്തൊക്കെ കാണുന്നവ ഇങ്ങനെയുള്ളവയാണ്. രണ്ടാമത്തേത് ഗാർഡൻ ലാൻഡ് വീഡ്സ്. അവയ്ക്ക് ഒത്തിരി വെള്ളം ആവശ്യമില്ല, എന്നാൽ ഒത്തിരി ഉണക്ക് അവ വിത്ത്സ്റ്റാൻഡ് ചെയ്യുകയുമില്ല. മൂന്നാമത്തേത് ഡ്രൈ ലാൻഡ് വീഡ്സ്. അവ ഹാർഡി ആയിട്ടുള്ള ചെടികളായിരിക്കും, അവ ഉണക്കുള്ള സാഹചര്യങ്ങളിൽ വളരുന്നവയാണ്. ഇനി ഒറിജിനെ അടിസ്ഥാനപ്പെടുത്തി, ഉത്ഭവത്തെ അടിസ്ഥാനപ്പെടുത്തി വീഡ്സിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഇൻഡിജീനസ് വീഡ്സ്, നമ്മുടെ നാട്ടിൽ തന്നെ നേറ്റീവ് ആയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ തന്നെ ഉത്ഭവിച്ച വീടുകളാണ്, കളകളാണ് ഇൻഡിജീനസ് വീഡ്സ്. ഇൻട്രൊഡ്യൂസ്ഡ് ഓർ എക്സോട്ടിക് വീഡ്സ്, നമ്മുടെ മറ്റ് കൺട്രികളിൽ നിന്ന്, ഫോറിൻ കൺട്രീസിൽ നിന്ന് പല വിധേന നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചേർന്ന കളകളാണ് എക്സോട്ടിക് വീഡ്സ്. ഇനി കോട്ടിൽഡണിൻ്റെ എണ്ണം അനുസരിച്ച്, അവയിലെ പരിപ്പിൻ്റെ എണ്ണം അനുസരിച്ച് അവയെ രണ്ടായി തിരിച്ചിരിക്കുന്നു, മോണോകോട്ട്സ്, ഡൈകോട്ട്സ്. മോണോകോട്ട്സിൽ ഒറ്റ കോട്ടിൽഡണ ഉണ്ടാവുകയുള്ളൂ, ഡൈകോട്ട്സിൽ രണ്ട് കോട്ടിൽഡണാണ് ഉള്ളത്. അത് മോർഫോളജിയെ അടിസ്ഥാനമാക്കി കളകളെ മൂന്നായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ഗ്രാസസ്, അവ പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളാണ്, പൊയേസിയെ ഫാമിലിയിൽ പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളാണ്. രണ്ടാമത്തേത് സെഡ്ജസ്, സൈപ്രേസിയ ഫാമിലിയിൽപ്പെട്ട ചെടികളാണ് സെഡ്ജസ്. മൂന്നാമത്തേത് ബ്രോഡ് ലീവ്ഡ് വീഡ്സ്. ബ്രോഡ് ലീവ്ഡ് വീഡ്സിന് അവയുടെ ഇലകളിൽ ഒരുതരം റെറ്റിക്കുലേറ്റ് വീനേഷൻ കാണുന്നവയാണ്. ഇനി സ്പെസിഫിസിറ്റിയെ അടിസ്ഥാനപ്പെടുത്തി അവയെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്, കളകളെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. പോയിസണസ് വീഡ്സ്, വിഷ അംശമുള്ള കളകൾ. പാരസൈറ്റിക് വീഡ്സ്, ജാതങ്ങളായി നിൽക്കുന്ന കളകൾ. മൂന്നാമത്തേത് അക്വാട്ടിക് വീഡ്സ്, വെള്ളത്തിൽ വളരുന്ന കളകൾ. കളകളെക്കുറിച്ചും അവയുടെ തരംതിരിവുകളെക്കുറിച്ചും നാം പഠിച്ചു കഴിഞ്ഞു. കളനിയന്ത്രണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നാം മനസ്സിലാക്കി. ഇനി നമുക്ക് കളനിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് പഠിക്കാം. കളനിയന്ത്രണവും കളകളെ പ്രതിരോധിക്കലും ചേർന്ന് നിൽക്കുന്ന രണ്ട് പ്രവർത്തനങ്ങളാണ്. കളകളുടെ പ്രതിരോധം, ഉന്മൂലനം, നിയന്ത്രണം എന്നീ പ്രവർത്തനങ്ങളുടെ ഒരു സംയോജനമാണ് കളനിയന്ത്രണം. കളനിയന്ത്രണത്തിന് പ്രധാനമായും രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന്, പ്രിവെന്റീവ് മെഷേഴ്സ് അഥവാ പ്രതിരോധം. രണ്ട്, ക്യൂറേറ്റീവ് മെത്തേഡ്സ് അഥവാ നിയന്ത്രണം. ക്യൂറേറ്റീവ് മെത്തേഡ്സിൽ തന്നെ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, ഇറാഡിക്കേഷൻ അഥവാ നിർമാർജനം. രണ്ട്, കൺട്രോൾ അഥവാ നിയന്ത്രണം.
പ്രിവെൻഷൻ എന്താണെന്ന് നോക്കാം. ഒരു പ്രദേശത്ത് കളകൾ പുതുതായി എത്തുന്നതും അതിൻ്റെ വ്യാപനം തടയുന്നതിനുമായി നടത്തുന്ന എല്ലാ നടപടികളും ഇതിൽപ്പെടുന്നു. നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കളരഹിതമായ വിത്തുകൾ ഉപയോഗിക്കുക, വൃത്തിയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക, ജലസേചനശാലികളിലും മറ്റുമുള്ള കളകൾ നീക്കം ചെയ്യുക, നന്നായി അഴുകിയ ജൈവവളം മാത്രം ഉപയോഗിക്കുക, പ്രീ എമർജൻ്റ് ഹെർബിസൈഡ് അഥവാ വിളകൾ നടുന്നതിന് മുൻപ് തളിക്കുന്ന കളനാശിനികൾ തളിക്കുക, വിള പരിക്രമം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ നടത്തുക, അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഓഫ് വീഡ് ലോസ് അഥവാ ക്വാറന്റൈൻ ലോസ് നടപ്പാക്കുക. ഒരു സ്ഥലത്ത് നിന്നും കളകൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടാതിരിക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നതിനെയാണ് ക്വാറന്റൈൻ ലോസ് എന്ന് പറയുന്നത്. തന്മൂലം കളകൾ ബാധിച്ച പ്രദേശത്തെ എല്ലായിടത്തു നിന്ന് മാറ്റി നിർത്തി കളകളുടെ വ്യാപനം തടയാനായിട്ട് സാധിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കളകളെ ഒരു പുതിയ പ്രദേശത്തേക്ക് എത്തുന്നതും അവിടെ വ്യാപിക്കുന്നതും തടയാൻ. രണ്ടാമത്തേത് ക്യൂറേറ്റീവ് മെത്തേഡ്സ്. ഇതിൽ ആദ്യം വരുന്നത് ഇറാഡിക്കേഷൻ അഥവാ ഉന്മൂലനം. ഒരു പ്രദേശത്തു നിന്ന് കളകളെ പരിപൂർണമായി നീക്കം ചെയ്യുന്നതിനെ ഇറാഡിക്കേഷൻ അഥവാ ഉന്മൂലനം എന്ന് പറയുന്നു. ഇത്തരം നിയന്ത്രണ മാർഗങ്ങൾ ഗ്രീൻഹൌസ്, ചെറിയ ബെഡുകൾ, ചട്ടികൾ മുതലായവയിൽ വളരെ ഫലപ്രദമാണ്. എന്നാൽ വലിയ കൃഷിസ്ഥലങ്ങളിൽ ഇവ ഫലപ്രദമാകാറില്ല. രണ്ടാമത്തേത് കൺട്രോൾ അഥവാ നിയന്ത്രണം. ഇതിൽ കളകളുടെ സാന്ദ്രത കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഏതെല്ലാമാണ് മാർഗങ്ങളെന്ന് നോക്കാം. മെക്കാനിക്കൽ മെത്തേഡ്സ്, കൾച്ചറൽ മെത്തേഡ്സ്, ബയോളജിക്കൽ മെത്തേഡ്സ്, കെമിക്കൽ മെത്തേഡ്സ്, ഈ നാല് മാർഗങ്ങളിലൂടെ കളകളുടെ സാന്ദ്രത നമുക്ക് കുറയ്ക്കാനാകും. ഓരോന്നും എന്താണെന്ന് നോക്കാം. മെക്കാനിക്കൽ അഥവാ ഫിസിക്കൽ മെത്തേഡ്സ്. ഇതിൽ ആദ്യം വരുന്നത് ഹാൻഡ് വീഡിംഗ് ആണ്. കൈകൾ അഥവാ കുർപ്പി ഉപയോഗിച്ച് കളകളെ പറിച്ചു മാറ്റുന്ന രീതിയാണിത്. ഈ രീതിയിൽ പറിച്ചു മാറ്റുമ്പോൾ ആനുവൽ വീഡ്സ്, ബൈനൽ വീഡ്സ് എന്നിവ എളുപ്പത്തിൽ പറിച്ചു മാറ്റാൻ സാധിക്കുന്നു. രണ്ടാമത്തേത് ഡിഗ്ഗിംഗ്. പെരിനിയൽ അഥവാ ബഹുവർഷ സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. കിഴങ്ങ് മുതലായ മണ്ണിനടിയിലുള്ള ഭാഗങ്ങൾ നീക്കുന്നതിന് സഹായിക്കുന്നു. മൂന്നാമത്തേത് ഹോയിങ്. വരിവരിയായി നട്ടിട്ടുള്ള ചെടികൾക്കിടയിലുള്ള കളകൾ നീക്കുന്നതിന് ഈ രീതി സഹായിക്കുന്നു. നാലാമത്തേത് സിക്ലിംഗ്. സിക്കിൾ അഥവാ അരിവാൾ ഉപയോഗിച്ചുള്ള കളനിയന്ത്രണമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അഞ്ചാമത്തേത് ഫ്ലഡിംഗ്. വെള്ളം കയറ്റിയാൽ ചീഞ്ഞുപോകുന്ന കളകളെ നിയന്ത്രിക്കാനായി നാം ഫ്ലഡിംഗ്. ആറാമത്തേത് മോവിംഗ്. മോവർ ഉപയോഗിച്ചുള്ള കളനിയന്ത്രണം റോഡ് സൈഡുകൾ, ലോൺ എന്നിവിടങ്ങളിൽ ഈ രീതി ഫലപ്രദമാണ്. ഏഴാമത്തെ മാർഗം ബേണിംഗ് അഥവാ കത്തിക്കൽ. റോഡ് സൈഡുകൾ, തരിശു നിലങ്ങൾ മുതലായ സ്ഥലങ്ങളിലുള്ള കളകളെ ഈ രീതിയിൽ നീക്കം ചെയ്യാം. വരിവരിയായി കൃഷി ചെയ്യുന്നതിനിടയിലുള്ള കളകളെ ഈ തരത്തിൽ നീക്കം ചെയ്യുമ്പോൾ അത് ഫ്ലെയിം കൾട്ടിവേഷൻ എന്ന് അറിയപ്പെടുന്നു. എട്ടാമത്തേത് ഗ്രേസിംഗ്. കന്നുകാലികൾ മേയുന്നത് മൂലം കളകളുടെ മുകൾ വശം അവ തിന്നു തീർക്കുകയും കളകൾ പൂക്കുന്നതും കായ്ക്കുന്നതും തടയപ്പെടുകയും ചെയ്യുന്നു. ഒമ്പതാമത്തേത് ടില്ലിംഗ് അഥവാ ഉഴുകുക. ഉഴുകുന്നത് മൂലം കളകളും അവയുടെ വിത്തുകളും നശിക്കുന്നതിന് കാരണമാകുന്നു. വീഡിങ്ങിനായി ചില മെക്കാനിക്കൽ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആ യന്ത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്ന് ഡ്രൈ ലാൻഡ് വീഡർ, രണ്ട് കോണോ വീഡർ, മൂന്ന് റോട്ടറി വീഡർ. ഇനി കൾച്ചറൽ മെത്തേഡ്സ് എന്തെല്ലാമെന്ന് നോക്കാം. ചില പ്രത്യേക കൃഷിരീതികൾ അവലംബിക്കുന്നത് വഴി കളകളെ നമുക്ക് നിയന്ത്രിക്കാം. ഒന്നാമത്തേത് ക്രോപ്പ് റൊട്ടേഷൻ. ചില കളകൾ ചില പ്രത്യേക വിളയോടുകൂടെ മാത്രമേ കാണുകയുള്ളൂ. എക്സാമ്പിൾ നെല്ല്, വരിനെല്ല് മുതലായവ. വിള പരിക്രമം നടത്തുമ്പോൾ ഒരു വിളയ്ക്ക് ശേഷം മറ്റൊരു വിള വരുന്നത് മൂലം ഇത്തരം കളകളുടെ ജീവിതചക്രം മുറിയപ്പെടുകയും അവ നശിച്ചു പോവുകയും. രണ്ടാമത്തേത് മൾച്ചിങ് അഥവാ പുതയിടൽ. വൈക്കോൽ അഥവാ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മുതലായവ ഉപയോഗിച്ച് പുതയിടുന്നത് കളകളുടെ വിത്തുകൾ മുളയ്ക്കാതിരിക്കുന്നതിന് സഹായിക്കുന്നു. മൂന്നാമത്തേത് ഇന്റർ ക്രോപ്പിംഗ്. ഒരു വിളയുടെ ഇടയിൽ വേറൊരു വിള കൂടി നടുന്നത് കളകൾ വളരുന്നതിനുള്ള സാഹചര്യം കുറയ്ക്കുന്നു. നാല് ട്രാൻസ്പ്ലാന്റിംഗ് അഥവാ പറിച്ചു നടൽ. 4 to 6 months വരെ പ്രായമുള്ള ചെടികളെ പറിച്ചു നടുമ്പോൾ അവയ്ക്ക് കൂടുതൽ ആരോഗ്യമുണ്ടാവുകയും അവ കളകളുമായുള്ള മത്സരത്തിൽ മുന്നിലെത്തുകയും ചെയ്യുന്നു. 5 സോയിൽ സോളറൈസേഷൻ.
കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അഥവാ മണ്ണ് കറുത്ത പോളിത്തീൻ ഷീറ്റ് കൊണ്ട് വായു കയറാതെ മൂടിയിടുക. ഷീറ്റ് സൂര്യപ്രകാശം ആഗിരണം ചെയ്യുകയും മണ്ണിനുള്ളിലെ ചൂട് 40 to 55 degrees വരെ ആവുകയും മണ്ണിനുള്ളിലുള്ള കളകളുടെ വിത്തുകൾ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇത് നാം 1st year മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അടുത്തത് ബയോളജിക്കൽ മെത്തേഡ് അഥവാ ജൈവിക നിയന്ത്രണം. ഫംഗസ്, ബാക്ടീരിയ, ഇൻസെക്ട്സ് മുതലായവ ഉപയോഗിച്ച് കളകളെ നിയന്ത്രിക്കുന്നതിനെ ജൈവിക നിയന്ത്രണം എന്ന് പറയുന്നു. ഈ ജീവികൾ ബയോ ഹെർബിസൈഡ്സ് എന്ന് അറിയപ്പെടുന്നു. ഫംഗൽ സ്പോർട്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവ മൈക്രോ ഹെർബിസൈഡ്സ് എന്ന് അറിയപ്പെടുന്നു. എക്സാമ്പിൾ ഫൈറ്റോഫ്തോറ, കൊളറ്റോട്രിക്കം, ബൈപോളാരിസ് എക്സെട്ര. ജൈവിക നിയന്ത്രണ മാർഗത്തിന്റെ ദോഷവശങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ജൈവിക നിയന്ത്രണ മാർഗത്തിലൂടെ കളകളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നതാണ് ഇതിന്റെ പ്രധാന ദോഷവശം. കളകളുടെ എണ്ണം നിയന്ത്രിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കൃത്യമായ സാങ്കേതിക വിവരം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. കള നിയന്ത്രണത്തിന് കൂടുതൽ സമയമെടുക്കുന്നു എന്നതും ഇതിന്റെ ഒരു ദോഷവശമാണ്. കളകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ജീവികൾ വളരെ കുറവാണ്. ജൈവിക നിയന്ത്രണ മാർഗത്തിലൂടെ നിയന്ത്രിക്കപ്പെടുന്ന ചില കളകളും അവയെ നിയന്ത്രിക്കുന്ന ജീവികളും ഒന്ന് നോക്കാം. ആദ്യത്തേത് കള്ളിപ്പുൽച്ചെടിയെ നിയന്ത്രിക്കാനായി കൊച്ചീനിയൽ ഇൻസെക്ടിനെ ഉപയോഗിക്കുന്നു. കൊങ്ങിണിയെ നിയന്ത്രിക്കാൻ ക്രോക്കിഡോസെമ എന്ന മോത്തിന്റെ ലാർവ ഉപയോഗിക്കുന്നു. കസ്കുട്ട അഥവാ മൂടില്ലാത്ത ആളയെ നിയന്ത്രിക്കാൻ മെലനാഗ്രോമൈസ കസ്ക്യൂട്ടെ എന്ന ഈച്ചയെ ഉപയോഗിക്കുന്നു. സൈപ്രസ് റൊട്ടുണ്ടസ് അഥവാ നട്സെഡ്ജിനെ നിയന്ത്രിക്കാൻ ബാക്ട്ര എന്ന ബോറർ ഉപയോഗിക്കുന്നു. ആഫ്രിക്കൻ പായലിനെ നിയന്ത്രിക്കാൻ സിർട്ടോബാഗസ് സാൽവിനിയെ എന്ന വണ്ടിനെ ഉപയോഗിക്കുന്നു. കുളവാഴയെ നിയന്ത്രിക്കാൻ നിയോക്കീറ്റിന ഐക്കോർണിയെ എന്ന വണ്ടിനെ ഉപയോഗിക്കുന്നു. ഇനി കുറച്ച് മൈക്രോ ഹെർബിസൈഡുകളെ പരിചയപ്പെടാം. ആദ്യത്തേത് ഡിവൈൻ, ഫൈറ്റോഫ്തോറയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. രണ്ടാമത്തേത് കൊള്ളിഗോ, കൊള്ളറ്റോട്രൈക്കത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ബൈപോളാരിസ്, ബൈപോളാരിസിന്റെ സ്പോറിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. ബയോലോഫോസ് എന്നത് ഒരു ബാക്ടീരിയൽ കെമിക്കൽ കൺട്രോൾ അഥവാ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണം. കളകളെ നിയന്ത്രിക്കുന്നതിന് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെ രാസനിയന്ത്രണം അഥവാ കെമിക്കൽ കൺട്രോൾ എന്ന് പറയുന്നു. ഇത്തരം രാസവസ്തുക്കളെ ഹെർബിസൈഡ്സ് അഥവാ കളനാശിനികൾ എന്ന് പറയുന്നു. കളനാശിനികളെ അവയുടെ വിവേചന ശക്തിയെ അടിസ്ഥാനമാക്കി രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് സെലക്റ്റീവ് ഹെർബിസൈഡ്സ്, പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ചെടികളെ നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന കളനാശിനികളാണ് ഇവ. ഉദാഹരണത്തിന് ഡൈക്കോട്ട് പ്ലാന്റ്സിനെതിരെ 2,4-D, 2,4-5-T, പെൻഡുലം മുതലായവ ഉപയോഗിക്കുന്നു. മോണോക്കോട്ട് പ്ലാന്റ്സിനെ നിയന്ത്രിക്കാനായി ഫ്യൂസിലിഡേ കളനാശിനി ഉപയോഗിക്കുന്നു. അടുത്തത് നോൺ സെലക്റ്റീവ് ഹെർബിസൈഡാണ്. ഇത്തരം കളനാശിനികൾ അവ സമ്പർക്കത്തിൽ വരുന്ന എല്ലാ കളകളെയും നശിപ്പിക്കുന്നു. ഉദാഹരണം പാരക്വാറ്റ്, ഗ്ലൈഫോസേറ്റ് എക്സെട്ര. ഹെർബിസൈഡ്സിനെ അവയുടെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി രണ്ടായി തിരിച്ചിരിക്കുന്നു. കോണ്ടാക്ട് ഹെർബിസൈഡ്, സിസ്റ്റമിക് ഹെർബിസൈഡ്. കോണ്ടാക്ട് ഹെർബിസൈഡ് എന്താണെന്ന് നോക്കാം. കളനാശിനികൾ ചെടിയുടെ ഏതു ഭാഗമായിട്ടാണോ സമ്പർക്കം വരുന്നത് ആ ഭാഗം മാത്രം നശിപ്പിച്ചു കളയുന്നു. ഉദാഹരണം പാരക്വാറ്റ്. സിസ്റ്റമിക് ഹെർബിസൈഡ്, ഇത്തരം കളനാശിനികൾ നാം ചെടിയിൽ പ്രയോഗിച്ച ഭാഗത്തുനിന്ന് സൈലം, ഫ്ലോയം മുഖേന മറ്റു ഭാഗങ്ങളിലേക്കെത്തി ചെടിയെ മുഴുവനായും നശിപ്പിക്കുന്നു. ഉദാഹരണം ഗ്ലൈഫോസേറ്റ്. കളനാശിനികൾ പ്രയോഗിക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കി അവയെ മൂന്നായി തിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് പ്രീ പ്ലാന്റ് ഹെർബിസൈഡ്. ഇത്തരം കളനാശിനികൾ വിളകൾ നടുന്നതിന് മുൻപ് പ്രയോഗിക്കുന്നവയാണ്. ഇവ മുളച്ചു നിൽക്കുന്നതും മുളച്ചു വരുന്നതുമായ എല്ലാ ചെടികളെയും നശിപ്പിച്ചു കളയുന്നു. ഇവ മണ്ണിലാണ് സാധാരണയായി പ്രയോഗിക്കുന്നത്. ഉദാഹരണം ഡൈക്വാറ്റ്, ഗ്ലൈഫോസേറ്റ്. രണ്ടാമത്തേത് പ്രീ എമർജൻസ് ഹെർബിസൈഡ്. ഇത്തരം കളനാശിനികൾ വിത്തുകൾ നട്ടതിനു ശേഷവും മുളയ്ക്കുന്നതിന് മുൻപും പ്രയോഗിക്കുന്നവയാണ്. ഇവ വിളകൾക്ക് സുരക്ഷിതമാണ്, എന്നാൽ മുളച്ചു വരുന്ന കളകൾ നശിപ്പിക്കപ്പെടുന്നു. ഉദാഹരണം ഓക്സിഫ്ലോർഫെൻ, പെന്റിമെഥാലിൻ മുതലായവ.
മൂന്നാമത്തേത് പോസ്റ്റ് എമർജൻസ് ഹെർബിസൈഡ്സ്. ഇത്തരം കളനാശിനികൾ വിത്തുകൾ മുളച്ച് 2-3 ആഴ്ചയ്ക്ക് ശേഷം പ്രയോഗിക്കുന്നവയാണ്. കൂടുതലും സെലക്റ്റീവ് ഹെർബിസൈഡ്സ് ആണ് പോസ്റ്റ് എമർജൻസ് ഹെർബിസൈഡായി ഉപയോഗിക്കുന്നത്. ഉദാഹരണം 2,4-D. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഹെർബിസൈഡ്സിൽ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. കളനിയന്ത്രണത്തിന്റെ വിജയം കളനാശിനി പ്രയോഗിക്കുന്ന രീതിയെയും സമയത്തെയും ആശ്രയിച്ചിരിക്കുന്നു. കൃഷിക്കാർ ശുപാർശ ചെയ്യുന്ന കളനാശിനിയുടെ അളവ് മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലാത്ത പക്ഷം അവ വിളകൾക്ക് ദോഷം ചെയ്യും. കളനാശിനി പ്രയോഗത്തിന് തിരഞ്ഞെടുക്കുന്ന ഉപകരണങ്ങൾ, പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ വിസ്തീർണവും കളനാശിനിയുടെ ഫോർമുലേഷനും അനുസരിച്ചായിരിക്കണം. ഗ്രീൻഹൌസുകൾ, അടുക്കളത്തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ നാപ്സാക് സ്പ്രേയറുകൾ ഉപയോഗിക്കുക. വലിയ കൃഷിസ്ഥലങ്ങളിൽ ട്രാക്ടർ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നതായിരിക്കും. വാണിജ്യ നഴ്സറികളിൽ ടോപ്പ് ടൈപ്പ് സ്പ്രെയർ ഉപയോഗിക്കുക. പ്രീ എമർജൻ്റ് ഹെർബിസൈഡ് പ്രയോഗിക്കുന്നതിന് ഫ്ലാറ്റ് ഫാൻ നോസലുകൾ ഉപയോഗിക്കുക. പോസ്റ്റ് എമർജൻ്റ് ഹെർബിസൈഡ് പ്രയോഗിക്കുന്നതിന് ഹോളോകോൺ നോസലുകൾ ഉപയോഗിക്കുക. ഗ്രാനുലാർ കളനാശിനികൾ സൈഡ് ത്രോ ടൈപ്പ് അല്ലെങ്കിൽ ഡ്രോപ്പ് ടൈപ്പ് സ്പ്രെഡറുകൾ ഉപയോഗിച്ചാണ് നൽകേണ്ടത്. പ്രതിരോധ മാർഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ആസൂത്രിതമായ രീതിയിൽ ക്രമീകരിച്ച് നമുക്ക് കളനിയന്ത്രണം സാധ്യമാക്കാം. എക്സ്ക്ലൂഷൻ അഥവാ പ്രിവെൻഷൻ, ഫിസിക്കൽ, കൾച്ചറൽ, ബയോളജിക്കൽ, കെമിക്കൽ എന്നീ രീതികളുടെ ഒരു സംയോജനമാണ് കളനിയന്ത്രണത്തിന് ആവശ്യം. ഈ രീതികളെ സംയോജിപ്പിച്ച് കളനിയന്ത്രണം സാധ്യമാക്കുന്നതിനെ ഇന്റഗ്രേറ്റഡ് വീഡ് മാനേജ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. കളനാശിനിയുടെ പ്രയോഗത്തിൽ പാലിക്കേണ്ട സുരക്ഷാ നടപടികൾ എന്തെല്ലാമെന്ന് നോക്കാം. കാലഹരണപ്പെട്ട അഥവാ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കളനാശിനികൾ ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിക്കുന്നതിന് മുൻപ് നിർദ്ദേശങ്ങൾ പൂർണ്ണമായും വായിക്കുക. ആവശ്യമായ സുരക്ഷാ വസ്ത്രം ധരിക്കുക. ആവശ്യമുള്ളതും ശുപാർശ ചെയ്തതുമായ അളവ് കളനാശിനികൾ മാത്രം ഉപയോഗിക്കുക. കളനാശിനികൾ വെള്ളത്തിൽ ശരിയായി ഇളക്കി ഉപയോഗിക്കുക. കളനാശിനികൾ മറിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപയോഗശേഷം പാത്രങ്ങൾ ശരിയായ രീതിയിൽ നീക്കം ചെയ്യണം. കളനാശിനികൾ പ്രയോഗിച്ച ശേഷം കൈകാലുകളും വസ്ത്രങ്ങളും കഴുകുക. എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ ആവശ്യമായ പ്രഥമ ശുശ്രൂഷ നൽകുക. കളനാശിനികൾ കുട്ടികൾക്ക് എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. കളകളെക്കുറിച്ചും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണയായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഈ പാഠഭാഗത്തു നിന്ന് 2 പ്രോജക്റ്റുകൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ആദ്യത്തേത് കളനാശിനികളുടെ വർഗീകരണം കാണിക്കുന്ന ഒരു ചാർട്ടാണ്. ഏത് കളനാശിനി ഏത് സമയത്ത് ഏത് വിളയിൽ പ്രയോഗിക്കണം എന്നുള്ളത് മനസ്സിലാക്കുന്നതിനും ഹൃദിസ്ഥമാക്കുന്നതിനും ഈ ചാർട്ട് നിങ്ങളെ സഹായിക്കും. രണ്ടാമത്തേതായി, കളകൾക്ക് ഔഷധഗുണമുണ്ട് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. നമ്മുടെ നാട്ടിൽ നമ്മുടെ തൊടിയിലും പറമ്പിലും പൂന്തോട്ടത്തിലും ധാരാളം കളകൾ ഇപ്പോഴുണ്ട്. അവയ്ക്കുള്ള ഔഷധഗുണങ്ങൾ മുതിർന്നവരോടും നമ്മുടെ മുത്തശ്ശിമാരോടും മുത്തശ്ശന്മാരോടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അവയുടെ പേരുകളും അവയുടെ ഔഷധഗുണവും ചേർത്ത് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ഇതിന് സബ്മിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ 2 പ്രോജക്റ്റുകളും നിങ്ങളെ ഒത്തിരി സഹായിക്കുമെന്ന് കരുതുന്നു. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.